नमस्कार वीडियो एवर्कम हृदय स्वागत वाले इंपॉर्टेंट आयुर अप्डेशन इन नि वीडियो अदाय नमें प्लस वण इम्प्रूवमेंट एक्साम डेट वह या मुंबर वीडियो चेजू पक्षे वीडियो नमें कंपार्टमेंट स्टूडेंसी स्पेशल वीडियो आमकुमात्र वीडियो चाहे या वीडियो प्रत्येक पर मतल अल क्यों कूड़े कूटिकुच पर विचार कंफ्यूशन कूड़ल साध्यता वो अदुमात्र मतलब वीडियो चाहे तापर्य का ओके अब नमक एक्साम कूड़े अगुला स्टूडेंसी कूड़े नमुक एक्साम एल्द अदायद एक्साम सप्टंबर इंजुद रूल मुपत् रूम वर परीक्ष अब नमुक तोट विषय एलुदा इन प्रत्येक कंपार्टमेंट स्टूडेंसी तोट विषय अमुक एलुदान फीस लास्ट डेट फाइन पदी आसम पद फाइन फी अटक लास्ट डेट इूप फाइनोकूड़ इवती रूम अलग अरूर रूप फाइनोकूड़ी इवती नाल रूम फी अटक कंपार्टमेंट स्टूडेंसी फी वो इरूटी रूपये और पेपर इरूटी रूपये अब രണ്ട് വർഷത്തേക്കും കൂടിയാണ് ട്ടോ രണ്ട് വർഷത്തേക്കും കൂടിയുള്ള ഫീസ് ആണ് അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയർ എഴുതുകാണെങ്കിലും സെക്കൻഡ് ഇയർ എഴുതുകാണെങ്കിലും ഫീസ് അടക്കേണ്ടത് രണ്ട് വർഷത്തേക്കും കൂടി ഒരുമിച്ചാണ് ഓക്കേ ഏതെങ്കിലും ഒരു വർഷം എഴുതുമ്പോഴും രണ്ട് വർഷത്തേക്കും കൂടി ഒരുമിച്ച് ഫീസ് അടക്കണം അപ്പോൾ ഫീസ് വരുന്നത് ഒരു പേപ്പറിന് 225 ആണ് അപ്പോൾ മാർക്ക് ലിസ്റ്റിന്റെ ഫീയും കൂടി അതിന്റെ കൂടെ വരും അത് 80 രൂപയാണ് 80 അതായത് രണ്ട് വർഷത്തേക്കും കൂടിയുള്ള മാർക്ക് ലിസ്റ്റ് ആണ് 40 + 40 80 അപ്പോൾ ഒരു പേപ്പറിന് 225 എത്ര പേപ്പറാണോ നിങ്ങൾ എഴുതുന്നത് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക ഓക്കേ ഇനി ആർക്കൊക്കെയാണ് പരീക്ഷ എഴുതാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേക്കേണ്ട കാര്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് 2017 മുതൽ സെക്കൻഡ് ഇയർ അതായത് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് ആദ്യമായി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് 2017 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസിനും അതായത് തോറ്റു പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാം ഈ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക 2017 ൽ എന്താവണം രണ്ടാം വർഷ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചിട്ട് ആ പരീക്ഷ രജിസ്റ്റർ ചെയ്ത് എഴുതിയവരായിരിക്കണം അതായത് ഫീസ് അടച്ച് എഴുതാത്തവരല്ല ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് ഫീസ് അടച്ച് നമ്മൾ എന്ത് ചെയ്യണം എഴുതിയിട്ട് തോറ്റ ആളുകളായിരിക്കണം മനസ്സിലാവുണ്ടോ അതായത് ഡി പ്ലസ്ഓ അതിൽ കൂടുതലോ നമുക്ക് ഗ്രേഡ് കിട്ടാത്ത ആളുകൾ എന്നർത്ഥം ഓക്കേ അപ്പോൾ 2017 മുതൽ എന്ന് പറയുമ്പോൾ ആ വർഷം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം എന്നർത്ഥം ഓക്കേ അതായത് 2017 ൽ പ്ലസ് 2 കഴിഞ്ഞവരാവരുത് അതാണ് ഉദ്ദേശിക്കുന്നത് 2017 ൽ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതിയാൽ 2017 മാർച്ചിൽ നമുക്ക് പ്ലസ് 2 കംപ്ലീറ്റ് ചെയ്യാലോ അപ്പോൾ അങ്ങനെയുള്ളതല്ല അതിനു മുൻപ് നമ്മൾ 2016 ൽ രജിസ്റ്റർ ചെയ്തിട്ട് പ്ലസ് 2 കഴിഞ്ഞ ആളുകൾക്ക് പ്ലസ് 2 കഴിഞ്ഞ ആളുകൾക്ക് ഈ പരീക്ഷ എഴുതാൻ സാധ്യമല്ല എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ മനസ്സിലാക്കുന്നത് ഓക്കേ അപ്പോൾ 2017 ൽ എന്തായിരിക്കണം നമ്മുടെ പ്ലസ് 2 നമ്മൾ പാസ് ഔട്ട് ആയിരിക്കണം അതായത് നമ്മൾ പുറത്തിറങ്ങിയ ആളുകളായിരിക്കണം എന്നർത്ഥം ട്ടോ അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു കൺഫ്യൂഷൻ ഉണ്ടാവരുത് ഓക്കേ അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാം അതുമുതൽ 2017 മുതലുള്ള ഈ 2023 വരെ പരീക്ഷ എഴുതി ഈ മാർച്ചിലെ പരീക്ഷ എഴുതി തോറ്റു നിൽക്കുന്ന എല്ലാവർക്കും അവരുടെ തോറ്റ വിഷയങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഈ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും ഒരുമിച്ചാണ് അതായത് ഈ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് തന്നെ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ വിഷയം കൂടി എന്ത് ചെയ്യണം അതായത് പ്ലസ് ടു പരീക്ഷയ്ക്ക് കൂടി രജിസ്റ്റർ ചെയ്യണം രണ്ടും രണ്ട് വർഷമായിട്ടല്ല രജിസ്റ്റർ ചെയ്യേണ്ടത് ഒരുമിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ ചിലപ്പം ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും അതായത് ഇവിടെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട് അതായത് ഒന്നാം വർഷം മാത്രം എഴുതുന്നവർക്ക് അവരുടെ രണ്ടാം വർഷ പരീക്ഷയ്ക്ക് മുൻവർഷങ്ങളിൽ ലഭിച്ച പരീക്ഷയുടെ ഏറ്റവും മികച്ച സ്കോർ നിലനിർത്തും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് വർഷമാണോ തോറ്റത് അത് മാത്രം എഴുതിയാൽ മതി ഒന്നാം വർഷം മാത്രമാണ് തോറ്റതെങ്കിൽ അതായത് പ്ലസ് വണ്ണിൽ ഏതെങ്കിലും വിഷയം മാത്രമാണ് നിങ്ങൾ തോറ്റതെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി
എന്നാൽ അതോടൊപ്പം തന്നെ രണ്ടാം വർഷ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മുൻവർഷങ്ങളിൽ ലഭിച്ച മാർക്കിൻ്റെ ഏറ്റവും മികച്ച സ്കോർ ഏതാണോ അതാണ് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2017 മുതൽ എഴുതി തുടങ്ങിയ ആളുകൾ ഇങ്ങനെ തോറ്റു 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 വരുന്നുണ്ടാവുമല്ലോ അപ്പോൾ രണ്ടാം വർഷമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മികച്ച സ്കോർ ഏതാണോ ഇപ്പോൾ സേ എഴുതിയിട്ടാണോ അല്ലെങ്കിൽ ആദ്യത്തെ പരീക്ഷയ്ക്കാണോ നല്ല മാർക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും നല്ല മാർക്ക് അതായത് കൂടുതൽ മാർക്കുള്ളത് ഏത് വർഷമാണോ ആ വർഷം അവിടെ നിലനിർത്തുന്നതാണ് ഓക്കെ അപ്പോൾ ഒന്നാം വർഷം മാത്രം എഴുതുന്ന ആളുകളാണെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് മാത്രമാണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് മാത്രമാണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ രണ്ടാം വർഷത്തിൽ കിട്ടിയിട്ടുള്ള മുൻവർഷങ്ങളിൽ ലഭിച്ചിട്ടുള്ള പരീക്ഷയുടെ ഏറ്റവും മികച്ച സ്കോർ നിലനിർത്തും അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ മാത്രമാണ് എഴുതുന്നതെങ്കിൽ സെക്കൻഡ് ഇയറിന് അതായത് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് മാത്രമാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഒന്നാം വർഷ പരീക്ഷയുടെ ഏറ്റവും മികച്ച സ്കോറും നിലനിർത്തുന്നതാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ക്ലിയറായി എന്ന് മനസ്സിലാക്കുന്നു കാരണം ഏതെങ്കിലും വർഷത്തിൽ നമുക്ക് തോറ്റത് ഏത് വർഷമാണോ പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു മാത്രം എഴുതുക പ്ലസ് വൺ ആണെങ്കിൽ പ്ലസ് വൺ മാത്രം എഴുതുക അപ്പോൾ ഏത് വർഷമാണ് എഴുതുന്നത് അത് എഴുതിയിട്ട് മറ്റ് ഏതാണോ എഴുതാത്തത് ആ വർഷത്തെ അതേ വിഷയത്തിൻ്റെ മാർക്ക് മികച്ചത് ഏതാണോ അത് നിലനിർത്തി തരുന്നതാണ് ഓക്കെ പിന്നെ മറ്റൊരു കാര്യം ഇതിനോട് ഒപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമ്പാർട്ട്മെൻ്റ് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ മാത്രം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അതായത് ഇപ്പോൾ നമ്മൾ പ്ലസ് വണ് മാത്രം എഴുതിയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇനി എപ്പോഴാണ് കിട്ടുക എന്ന് ചോദിച്ച് നടക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് മാത്രം എഴുതിയിട്ട് ഈ വർഷം തന്നെ നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും കോഴ്സിന് ചേരാനൊന്നും കഴിയില്ല അതും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഫസ്റ്റ് ഇയർ മാത്രം ഇമ്പ്രൂവ്മെൻ്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് 2024 മാർച്ച് പരീക്ഷ കഴിഞ്ഞിട്ടാണ് ആ പരീക്ഷയ്ക്ക് ഒപ്പം നിങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുക റിസൾട്ട് നേരത്തെ വന്നാലും സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ആ ഒരു 2024 മാർച്ചിലെ പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ സയൻസ് വിഷയം എടുത്ത് തോറ്റ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരുടെ സയൻസിൽ ബയോളജിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം തോറ്റാൽ ബയോളജി നമുക്കറിയാം അവിടെ ബോട്ടണി ഉണ്ട് അതുപോലെ തന്നെ സുവോളജി ഉണ്ട് അപ്പോൾ ബയോളജി എന്നാൽ നമ്മൾ ഒരുമിച്ച് പറയുന്നു അതിലേതെങ്കിലും ഒരു വിഷയമാണ് ബോട്ടണിയാണ് തോറ്റതെങ്കിൽ ബോട്ടണി മാത്രം എഴുതാൻ കഴിയില്ല അതുപോലെ തന്നെ സുവോളജി മാത്രമാണ് തോറ്റതെങ്കിൽ അത് മാത്രം എഴുതാൻ കഴിയില്ല അവിടെ ബയോളജിക്ക് നമ്മൾ രണ്ട് വിഷയം കൂടെ ഒരുമിച്ചാണ് എഴുതേണ്ടത് ഓക്കെ അതായത് ബോട്ടണി മാത്രം എഴുതാം ബോട്ടണി മാത്രം തോറ്റവർക്ക് അത് മാത്രം എഴുതാൻ പറ്റില്ല അതുപോലെ സുവോളജി മാത്രം തോറ്റവർക്ക് അത് എഴുതാൻ പറ്റില്ല രണ്ടും കൂടെ ഒരുമിച്ച് എഴുതണം എന്നാണ് പറയുന്നത് അതായത് ബയോളജിയിൽ ഏതെങ്കിലും ഒരു വിഷയം തോറ്റവർ പരീക്ഷ എഴുതുമ്പോൾ അതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ബോട്ടണിക്കും അതുപോലെ തന്നെ സുവോളജിക്കും ഒരുമിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ് അതായത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് പ്ലസ് വണ്ണിലെ വിഷയം മാത്രം എഴുതാനേ ഉള്ളൂ പ്ലസ് ടു ഒക്കെ ജയിച്ച് കിടക്കുകയാണ് പ്ലസ് വണ്ണിൽ ഒരു വിഷയം തോറ്റിട്ട് അതെങ്ങനെങ്കിലും ഒന്ന് എഴുതിയെടുത്താൽ ഈ വർഷം തന്നെ വല്ല കോഴ്സിനും ചേരാം പുറത്തെവിടെയെങ്കിലും പോയി ചേരാം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് ഒരു വിലങ്ങുതടിയായിട്ടാണ് ഇപ്പോൾ ഒരു നിയമം അതായത് നമുക്ക് ഈ വർഷം അത് ഇപ്പോഴത്തെ നിയമമല്ല പഴയ നിയമം തന്നെയാണ് അതായത് ഈ വർഷം തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല അത് പ്ലസ് ടുവിൻ്റെ 2024 മാർച്ചിലെ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുകയുള്ളൂ എന്ന കാര്യം കൂടെ നമ്മളിവിടെ എന്ത് ചെയ്യണം മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതായത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മറ്റു തരത്തിൽ യോഗ്യരാണെങ്കിൽ 2024 മാർച്ചിൽ സർട്ടിഫിക്കറ്റിനൊപ്പം നൽകുന്നതാണ് അതായത് നമ്മൾ ഉറപ്പാക്കണം നമ്മുടെ പ്ലസ് ടുവിൽ നമ്മൾ ജയിച്ച് കിടക്കുകയാണെന്നുള്ളത് ഉറപ്പാക്കണം അല്ലെങ്കിൽ നമ്മൾ രണ്ട് വർഷവും എഴുതേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക സ്കൂളിലെ ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ സ്കൂളിൽ അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ കൃത്യമായിട്ട് തെറ്റാതെ കൊടുക്കുക അപേക്ഷ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മേലേക്ക് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ പ്രത്യേകം ഓർക്കുക ഫീസ് 225+80 ആണ് ഒരു വിഷയത്തിന് അതുപോലെ 18 ഈ മാസം 18-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അതും കൂടെ ഓർക്കുക പിന്നെ ഫൈനോടുകൂടി നമുക്ക് അടക്കാം എന്നാലും ഫൈന് വരെ നമ്മൾ കാത്തിരിക്കേണ്ട പിന്നെ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ പഴയ മാർക്ക് ലിസ്റ്റുകളൊക്കെ കയ്യിൽ വെക്കുക ഏതെങ്കിലും കോപ്പി ആവശ്യപ്പെടുമ്പോൾ അത് സബ്മിറ്റ് ചെയ്യുക ഓക്കെ ലാസ്റ്റ് കിട്ടിയ അല്ലെങ്കിൽ ലാസ്റ്റ് മാർച്ചിലെ പരീക്ഷയുടെ ഇപ്പോൾ 2023 മാർച്ചിലെ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വെക്കുക രജിസ്റ്റർ നമ്പറൊക്കെ ഓർമ്മ വേണം അപ്പോൾ വളരെ നേരത്തെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോവുക ഓക്കെ നീ നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് പോകരുത് അതായത് സമയം വൈകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ
അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ വളരെ മടിയാണ്. നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഫോണെടുത്ത് തരുന്ന ഫോണെടുക്കുകയും അതുപോലെ നിങ്ങൾക്കുള്ള മറുപടിയും ഒക്കെ തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വീഡിയോയ്ക്ക് ഒരാളും ലൈക്ക് ചെയ്യുന്നില്ല. ദയവായി ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.